അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തനിലേക്കാണ്, തൃശ്ശൂരിലത്തെ ശക്തൻ മാർക്കറ്റ്. ആ മാർക്കറ്റ് മൊത്തം കാണിക്കാൻ പറ്റില്ല, എന്നാലും കുറച്ച് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ട് വെജിറ്റബിൾ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അത് മാത്രം ഒന്നോ രണ്ടോ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. ശക്തൻ സ്റ്റാൻഡോ ശക്തൻ മാർക്കറ്റോ അറിയാത്ത ഒരു തൃശ്ശൂരുകാർ പോലും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല, ഇറ്റ്സ് വെരി ക്ലോസ് ടു ഹാർട്ട്. കാരണം ഞങ്ങൾ ജനിച്ച് വളർന്നതൊക്കെ ആ സ്ഥല പരിസരത്താണ്. ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക, ശക്തൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. മാതൃഭൂമി ഓഫീസിൻ്റെ ബാക്കിലായിട്ടാണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ശക്തൻ മാർക്കറ്റ്. അപ്പോൾ അവിടെ ഉമ്മയോടൊപ്പം നടന്ന് വന്നോ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ വന്ന് ഇവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് പോകണതൊക്കെ ഇപ്പോഴും ഇറ്റ്സ് ഇൻ മൈ ഹാർട്ട് എന്ന് പറയാം. നല്ല ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ശക്തൻ എന്ന് പറയുമ്പോൾ, ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, അത്രയും മെമ്മറീസ് ഫിൽഡാണ്. ഇപ്പോൾ കുറേ സ്കൈ വാക്കും ഇങ്ങനെ കുറച്ച് സെറ്റപ്പൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഈ ഷോപ്പൊക്കെ അതേപോലെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. തമിഴ്നാട്ടുകാരുടെ ഷോപ്സും ഉണ്ട് സെപ്പറേറ്റായിട്ട്. അപ്പോൾ കാലത്ത് തന്നെ 7 മണി ആ സമയത്തൊക്കെ ഇവിടെ ഫുൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രം തമിഴ്നാടു അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ലോറിയിലാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ചീരയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസും മേടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഷോപ്പും ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ കാണിക്കണം എന്നാണ് ഞാൻ ഇന്ന് കാലത്ത് തന്നെ വന്നത്. ഇതേയും ഞങ്ങളുടെ ഒപ്പം വന്നു. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം തൃശ്ശൂരിലത്തെ ഈ ശക്തൻ മാർക്കറ്റൊന്നും ഇതൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നല്ല ഫ്രഷാണ്, മോർണിംഗ് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ക്യാപ്സിക്കം ഒക്കെ എല്ലാം കളേഴ്സിലുള്ള 3 കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് വേണം എന്നുള്ള എല്ലാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സും നമുക്ക് മോർണിംഗ് വന്നാൽ ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മളിന്ന് നാട്ടിൽ പോകുന്നതുകൊണ്ട് കുറേ വെജിറ്റബിൾസ് ഒന്നും മേടിച്ചില്ല, ജസ്റ്റ് ഫ്യൂ ലൈക്ക് ഫ്രഷായിട്ട് കണ്ട ചീര മേടിച്ചു. പിന്നെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് തക്കാളി, സവോള, പിന്നെ കുറച്ച് പൊട്ടേറ്റോസ്, ഇതുമാതിരി 1-2 സെലക്ട് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് വന്നത് ഈ ഷോപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ ബാസ്ക്കറ്റ് നിറയെ ലൂബിക്ക കണ്ടു. ലൂബിക്ക കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കൂൾ ഡേയ്സ് ഓർമ്മ വന്നു. സ്കൂളിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്ത് കഴിച്ചതും ലൈക്ക് ഉപ്പിലിട്ട മാങ്ങ, ചാമയ്ക്ക, ലൂബിക്ക, ഇതൊക്കെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിരുന്നു. ശരിക്കും നൊസ്റ്റാൾജിക്കായി ഇതൊക്കെ കണ്ടപ്പോൾ. ശരിക്കും പറയുകയാണെങ്കിൽ ഹോളി ഫാമിലി പഠിച്ചിരുന്ന കാലത്തൊക്കെ ലൈക്ക് 1+2 ഒക്കെ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് 1 രൂപ കൊടുത്തിട്ട് ശക്തൻ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്ക് പോകുന്ന ആ എക്സ്പീരിയൻസും അതൊന്നും മറക്കാനേ പറ്റില്ല. ശരിക്കും നല്ലൊരു ലൈഫ് തന്നെയായിരുന്നു. ശക്തനായിട്ട് കുറേ റിലേറ്റഡ് ആണ് ഞങ്ങളുടെ ലൈഫ്. പിന്നെ വാപ്പയൊക്കെ മാർക്കറ്റിൽ പോകണമെങ്കിൽ ബൈക്ക് ഉണ്ടെങ്കിലും ബൈക്ക് എടുക്കാണ്ട് നടന്ന് വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. ഇപ്പം ഞങ്ങൾ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ശക്തൻ വരാണെങ്കിൽ 3-4 കിലോമീറ്ററാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിക്കാണ്. കുറേ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശക്തനായിട്ട് വെരി കണക്റ്റഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ മൊത്തം കണ്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഹിദ ആൻഡ് അഫ്ന.